അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാളെ ഈദുൽ ഫിത്രായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. إِنَّ بَطْشَ رَبِّكَ لَشَدِيدٌ.
Allah
അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹ്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വ അലാ ആലി മുഹമ്മദി. അല്ലാഹുമ്മ അൻതസ് സലാം വ മിൻകസ് സലാം. തബാറക്ത യാ റബ്ബൽ ജലാലി വൽ ഇക്രാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. شهد الله على محمد وعلى آله وصحبه أجمعين. 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 അലഹമുല്ലാഹ്മുഹമ്മദ്. ഏറെ പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ്റെ തിരശ്ശീല വീഴാനുള്ള ഈ അവസരത്തിൽ നമ്മൾ ഷവ്വാൽ പിറ കണ്ടുകൊണ്ട് ഈദുൽ ഫിത്തറിൻ്റെ പ്രഖ്യാപനം നടത്തണമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഈ ഒരു സംഗമം ഇവിടെ കൂടുന്നത്. അള്ളാഹു ഈ സംഗമത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കൂട്ടിയിരിക്കുന്ന മഹത്വക്തികൾക്ക് പാളയം മുസ്ലിം ജമാഅത്തിൻ്റെ സ്നേഹ ആദരവുകൾ അർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യാനായി നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഹാരിസ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഒരു റമദാൻ മാസം കൂടി നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ്. നമ്മളിന്ന് വളരെ പ്രത്യാശയോടുകൂടി പിറ കാണുമെന്ന ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിനായി നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരെയും ഇമാമുകളെയും നമ്മുടെ ജമാഅത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒരു ഏകീകരിച്ച തീരുമാനം എടുക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും, എല്ലാ ഇമാമികളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങളും പ്രഖ്യാപനങ്ങളും നൽകുവാനായി നമ്മുടെ ബഹുമാന്യനായ ഇമാം ഡോക്ടർ വി പി സുഹൈം മൗലവി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാമുമാരെ, മഹല്ല് ഭാരവാഹികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാൻ 29 നാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. റമദാൻ 29 പൂർത്തീകരിച്ച് നമ്മളെ മാസ പിറ ദർശനം കാത്തുകൊണ്ടിരിക്കുന്ന വളരെ ആനന്ദദായകമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം റമദാൻ ചൈതന്യവത്താക്കാൻ കഴിഞ്ഞതിലെ ആനന്ദമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാസപ്പിറവി ദർശിക്കുകയാണെങ്കിൽ നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ 30 പൂർത്തിയാക്കി
മറ്റന്നാളായിരിക്കും ഈദുൽ ഫിത്തർ. നാളെ ഈദുൽ ഫിത്തർ ആവാനുള്ള വലിയ സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം സൂര്യൻ അസ്തമിച്ച് 41 മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിക്കും എന്നതിനാൽ മാസപ്പിറവി ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. 41 മിനിറ്റുള്ള സാധ്യത വളരെ അത്യാവശ്യം നല്ല ഒരു സാധ്യത തന്നെയാണ്. അത്തരത്തിലുള്ള സാധ്യതകളിൽ മാസപ്പിറവി കാണാറാണ് പതിവ്. അങ്ങനെ മാസപ്പിറവി കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളായിട്ടുള്ള പെരുമാതുറ, പൂവാറ്, ഭീമാപ്പള്ളി, വിഴിഞ്ഞം എന്നീ പ്രദേശങ്ങളിൽ മാസം നോക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇൻഷാ അള്ളാ കണ്ട വിവരം ലഭിക്കുകയാണെങ്കിൽ ഉടനെ നമുക്കത് പ്രഖ്യാപിക്കാം. ഇനി മറ്റു വല്ല പ്രദേശങ്ങളിൽ നിന്നും, മലബാറിൽ നിന്നാണെങ്കിലും തെക്കൻ കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മൾ വല്ല വിവരവും കിട്ടിയാൽ അതും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് തീരുമാനമാക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ ഇമാമുമാരെ എത്ര പേർക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം പ്രഖ്യാപനം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആളുകളുടെ ഒരു വന്ന ആളുകളുടെ ഒരു ഒരു പേരുകൾ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുന്നത്. നമ്മുടെ ഇലവുബാലൻ ഷംസുദ്ദീൻ മന്നാനി, അദ്ദേഹം കാര്യവട്ടം മുസ്ലിം ജമാഅത്ത് ഇമാമാണ്, KMYFന്റെ പ്രസിഡന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളാട്ടിൽ അബ്ദുൽ ലത്തീഫ് മൗലവി, അദ്ദേഹം കൊഞ്ചിറ മണക്കാട് പള്ളിയുടെ ഇമാമാണ്. അദ്ദേഹം ദീർഘകാലം തിരുവനന്തപുരത്ത് പല പള്ളികളിലും സേവനം ചെയ്തയാളാണ്. പാച്ചലൂർ ഷഫീൽ മൗലവി ഉണ്ട്. അതുപോലെ തന്നെ സാജിദ് ബദരിയുണ്ട്, ചീഫ് ഇമാം കാട്ടാക്കട ജുമാ മസ്ജിദ്. അതുപോലെ തന്നെ നമ്മുടെ മാഹിൻ മൗലവി, ചീഫ് ഇമാം മസ്ജിദ് സലാം മാറ്റിങ്ങൽ. ഉവൈ സമാനിയുണ്ട്, നമ്മുടെ ശാസ്തമംഗലം ചീഫ് ഇമാം. അതുപോലെ തന്നെ നമ്മുടെ സൈനുദ്ദീൻ സാഹിബ് ഉണ്ട്. അതുപോലെ തന്നെ ഷാൻ പൂവച്ചലുണ്ട്. അതുപോലെ മുണ്ടക്കയം ഹുസൈൻ മൗലവി, എപ്പോഴും നമ്മുടെ ഈ പ്രഖ്യാപനത്തിന്റെ കൂടെ നിൽക്കുന്ന മുണ്ടക്കയം ഹുസൈൻ മൗലവി. അതുപോലെ അലി അക്ബർ ഹാദി സുലൈമാൻ ഖാസിമി, മുഫ്തി ബിലാൽ ഇമാം. അത് അദ്ദേഹം നമുക്കറിയാം, പേരൂർക്കട മുസ്ലിം ജമാഅത്ത് ഇമാമാണ് അദ്ദേഹം. കഴിഞ്ഞ നമ്മുടെ ഈ നോമ്പ് പ്രഖ്യാപനത്തിന് കുറച്ച് നേരത്തെ വന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പിന്നെ നമ്മുടെ മഹല്ല് ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമുക്ക് പ്രഖ്യാപനം സാധ്യമാവുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. നാളെയാണെങ്കിൽ അതും കൂടുതൽ സന്തോഷം തന്നെ. കാരണം 30 നോമ്പ് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെയാണ്. ഏതായാലും നമുക്ക് മാസപ്പിറ ദർശിച്ചു എന്ന വിവരം ലഭിച്ചാൽ നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. നമ്മൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് സഹോദരങ്ങളെ. അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ആ പ്രഖ്യാപനം വരുന്നത് വരെ പരമാവധി ഇമാമുമാർക്ക്, സംസാരിക്കാൻ കഴിയുന്ന ഇമാമുമാർക്കൊക്കെ സംസാരിക്കാൻ സമയത്തിനുള്ളിൽ. ഏതായാലും നമുക്ക്, നമ്മൾ ഓരോ ദിവസങ്ങളിലും പറയുന്നത് പോലെ, വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇസ്ലാമിക ഉമ്മത്ത് മാത്രമല്ല ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിലും ദേശീയ തലത്തിലുമെല്ലാം പ്രതിസന്ധിയുടേതായ വലിയ സാഹചര്യമുണ്ട്. സയനിസ്റ്റുകൾ പലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ CAA ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്യായമായിട്ടുള്ള അവകാശവാദങ്ങൾ, പള്ളികൾക്കെതിരെയുള്ള അവകാശവാദങ്ങൾ എന്നിത്യാദി കുറെ കാര്യങ്ങൾ കൊണ്ട് വളരെ വർഗീയമായിട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടടക്കം വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിൽ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യവും ലോകവുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് റമളാൻ നമ്മിലേക്ക് സമാഗതമായത്. റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന മാസമാണ്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങൾ അതിജീവിച്ചത് എന്ന് നമുക്കറിയാം. ബദറിന്റെ ചരിത്രം, കമ്മിൻ ഫിഅത്തിന് ഖലീലത്തിന് ഖലബത്ത് ഫിഅത്തൻ കസീറ, അതായത് നിങ്ങളുടെ സംഘബലം കൊണ്ടോ നിങ്ങളുടെ ശക്തി കൊണ്ടോ ആയുധശക്തി കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ വിജയിക്കുന്നത്, മറിച്ച് നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങളുടെ ഈമാൻ കൊണ്ടാണ്, നിങ്ങളുടെ തഖ്വ കൊണ്ടാണ്, നിങ്ങളുടെ ആത്മീയമായ ഊർജം കൊണ്ടാണ്. ആ ആത്മീയമായ ഊർജം ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സമയവും ഒരു കാലയളവുമായിരുന്നു റമളാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിവിന്റെ പരമാവധി നമുക്കതിനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലൂടെ ആത്മീയമായ കരുത്ത് നേടി എന്ന് മാത്രമല്ല, റബ്ബിൽ കൂടുതൽ പ്രതീക്ഷയുള്ളവരായി നമ്മൾ മാറി എന്നുള്ളതാണ്. പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികൾക്കപ്പുറത്ത് ആശയുടെ, പ്രതീക്ഷയുടെ ഒരു ഇടമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശമാണ്. നിശ്ചയം പ്രതിസന്ധികളുടെ കൂടെ ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, ഞെരുക്കത്തിന് ശേഷം എളുപ്പമുണ്ട് എന്ന് പോലുമല്ല ഖുർആൻ പറയുന്നത്. ഞെരുക്കത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട്, പ്രതിസന്ധികളുടെ കൂടെ നിങ്ങൾക്ക് ആയാസകരമായ എളുപ്പമുള്ള കാലയളവും വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അള്ളാഹു നൽകുന്ന ഒരു പ്രതീക്ഷയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും. ആ രീതിയിലാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തട്ടിമാറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാവണം. ഇസ്ലാമിക ഉമ്മത്തിന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന വലിയൊരു മാസമായിരുന്നു റമളാൻ മാസം എന്ന് പറയുന്നത്. സയനിസ്റ്റുകളുടെ വലിയ ആക്രമണങ്ങൾ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ആ ആക്രമണങ്ങൾക്കിടയിലും തീർച്ചയായിട്ടും ഇതൊന്നും എന്നും നിലനിൽക്കുന്നതല്ല. വൻ ഉരീദു വന്ന മുന്നാലല്ലദീന സ്തുളിഫു വനജാലഹും അയ്മതൻ വനുരീദു വന്നമുന്നാലല്ലദീന സ്തുളിഫു ഫിൽ അർളി വനജാലഹും അയ്മതൻ വനജാലഹുൽ വാരിസീൻ. ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ഭൂമിയിൽ അധികാരം നൽകണമെന്നാണ്, അവർക്ക് വിമോചനം നൽകണമെന്നാണ് നാം ആഗ്രഹിക്കുന്ന അല്ലാഹു പറയാൻ, അവരെ ഭൂമിയുടെ ജേതാക്കന്മാരും നായകന്മാരുമാക്കി മാറ്റണമെന്നാണ് അല്ലാഹു ആഗ്രഹിക്കുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന അല്ലാഹു പറയാൻ. ഈ ഒരു ഇരുട്ടിന്റെ കാലം അതെപ്പോഴും നിലനിൽക്കുന്നതല്ല, ഇരുട്ട് മാറി വെളിച്ചത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം വരും, പ്രതിസന്ധികൾ നീങ്ങി എളുപ്പത്തിന്റെ ഒരു കാലം വരുമെന്നാണ് റമളാനും ഖുർആനുമെല്ലാം നമ്മോട് പറഞ്ഞത്. തീർച്ചയായും സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആ ഒരു കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവാൻ, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. അക്രമികളായ എല്ലാ സംഘവും തകർന്നടയും എന്നിനി കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. ഫിറാവുന്റെ പതനം വളരെ വ്യക്തമായി ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞതാണ്. ഹിറ്റ്ലറും മുസോളിനിയും ഒന്നും ദീർഘകാലം വാണിട്ടില്ല എന്നതും നമ്മൾ അറിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫലസ്തീൻ ജനത ഇന്ന് അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിവിധ ഭരണകൂടം സൃഷ്ടിക്കുന്ന വിവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാം തന്നെ ഒരു പരിഹാരമുണ്ടാകുന്ന ഒരു കാലം, ഒരു പ്രതീക്ഷയുടെ കാലം. ആ പ്രതീക്ഷയുടെ കാലം സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി സൗഹൃദത്തിൻ്റെതായ ഒരു സാമൂഹിക ക്രമം, വിദ്വേഷത്തിന്റെ സാമൂഹിക ക്രമത്തെ മാറ്റി സൗഹൃദത്തിൻ്റെതായ ഒരു സാമൂഹിക ക്രമം പടുത്തുയർത്താൻ വേണ്ടി ജനങ്ങളോട് നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്നാണ് റമളാൻ പറയുന്നത്. അല്ലാഹുവിനോട് നിങ്ങൾ ചേർന്ന് നിന്നത് പോലെ, അല്ലാഹുവിനോട് ഏറ്റവും നിങ്ങൾ അടുത്തു നിന്നത് പോലെ, ജനങ്ങളോടും അല്ലാഹുവിന്റെ അടിമകളോടും നിങ്ങൾക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ കഴിയണം. കാരണം അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കുടുംബമാണ്. മുഴുവൻ ജീവജാലങ്ങളും മനുഷ്യരെല്ലാവരും മനുഷ്യേതര ജീവജാലങ്ങളും അല്ലാഹുവിന്റെ കുടുംബമാണ്. അല്ലാഹുവിന്റെ കുടുംബം എന്ന നിലയിൽ മനുഷ്യരോട് മുഴുവനും ജാതി മത വ്യത്യാസങ്ങൾ അതീതമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണമെന്ന വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് റമളാൻ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മാസത്തറ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈദിലേക്ക് പ്രവേശിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടി റമളാൻ തുടരുകയും ചെയ്യാം. അല്ലാഹു തആല ഏറ്റവും ഖൈറായ തീരുമാനത്തിലേക്ക്, ഏറ്റവും നല്ല തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ നന്ദൻകോട് ഇമാമാണ്, അതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളായി കഴിഞ്ഞാൽ വലിയൊരു അതിഥി നഷ്ടപ്പെടുന്നു എന്നുള്ള അങ്ങേയറ്റത്തെ ദുഃഖവും കൂടിയുണ്ട്. കാര്യം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ നന്മകൾക്കും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഈ വിശുദ്ധ റമദാൻ, നമ്മൾ ആത്മീയമായി ഉടമസ്ഥലിലേക്ക് അടുപ്പിച്ച അല്ലെങ്കിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധമായ റമദാൻ വിട്ടുപിരിയുമ്പോൾ ഏവർക്കും ഇത്രയും വലിയ നന്മ, കാര്യം ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി ദൈവതമ്പുരാനിലേക്ക് അടുക്കാനുള്ള വലിയൊരു അവസരമാണ് വിശ്വാസികൾക്ക് ഈ റമളാനിലൂടെ കിട്ടിയിരിക്കുന്നത്. കാര്യം ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരുപക്ഷെ തെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ പരലോകത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയുന്ന ഈ വിശുദ്ധമായ മാസം വിടവറയുമ്പോൾ അങ്ങേയറ്റത്തെ വിഷമവും വേദനയുമുണ്ട്. എന്തായിരുന്നാലും ഒരു നോമ്പും കൂടി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ അറിയാം, കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ പങ്കെടുത്ത എല്ലാ ഉസ്താദുമാർക്കും നന്ദൻകോട് ചീഫ് ഇമാം എന്ന നിലയിൽ, അതേപോലെ തന്നെ ദക്ഷിണകേരള ജമിയത്തുൽ ഉലമാന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിലയിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഖുർആനി ഇമാം വന്നുണ്ട്. ഖുർആനി ഇമാം കഴിഞ്ഞതിൽ പ്രസംഗിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ കുഴപ്പമില്ല. നമ്മുടെ വലിയുള്ളായ്മ വലിയ ആക്രമണി ൂടിയിരിക്കുന്നത് സന്തോഷകരമായ ഒരു സുഖനത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രിയം അവന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാന്റെ കൽപ്പന ശിരസിലേറ്റി ജീവജാലങ്ങൾ പോലും തളർന്നു വീണു പോകുന്ന വേനലിന്റെ കൊടും ചൂടും ഒരൽപ്പം പോലും മടി കാണിക്കാതെ ആവേശത്തോടെയും ആഗ്രഹത്തോടെയും അത്യുത്സാഹത്തോടെയും
വ്രതം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു കർമ്മം വിശ്വാസം നെഞ്ചിലേറ്റാൻ തയ്യാറായത്. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഡോക്ടറോട് ചോദിക്കാമെന്നൊരു പരിപാടിയിൽ ഈ വേനലിന്റെ ചൂടിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത്, കഴിയുന്ന അത്രയും ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളവും ഉപ്പിട്ട മോരും വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെറിയ രീതിയിൽ ഈ വേനലിന്റെ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാനെന്ന് മറുപടി പറയുകയാണ്. നോക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ചൊട്ടുകൊള്ളുന്ന വേനലിന്റെ ചൂടിൽ 12.5-13 മണിക്കൂറോളം അന്നപാനീയം പോയിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഉമനീര് പോലും വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് താഴേക്കിറക്കുന്നത്. വിശ്വാസമാണ് അവനതിന് പ്രചോദനം നൽകുന്നത്. ആ വിശ്വാസത്തിന്റെ ആ ഒരു ശക്തി കൊണ്ടാണ് ഇന്ന് നമ്മൾ ഫലസ്തീനിയനാക്കി നോക്കുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടന്നിട്ടും ആ ഫലസ്തീനികൾ ഒരൽപ്പം പോലും വെച്ചകാല് പുറകിലേക്ക് പറിച്ചു മാറ്റാൻ തയ്യാറാകാതെ ഉറച്ചു നിൽക്കുന്നത്, തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിരുന്നുകൊണ്ട് ഒരു ബാലൻ ബാലനോട് ചോദിക്കുകയാണ്, മോനെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ ചോദ്യം ചോദിക്കുന്ന ആളിന്റെ ഹൃദയം നിങ്ങുകയാണ്, കണ്ണുകൾ നിറയുകയാണ്. എങ്ങനെയാണ് ഈ പൊന്നുമോനോട് ചോദിക്കാൻ കഴിയുന്നത്? കാരണം തന്റെ ഉമ്മയും ഉപ്പയുമൊക്കെ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ അടിയിലാണ്, തന്റെ കൂടപ്പിറപ്പുകളെല്ലാം ബിൽഡിങ്ങിന്റെ അടിയിൽ കിടക്കുകയാണ്. എങ്ങനെയാണ് ആ പൊന്നുമോനോട് ചോദിക്കാൻ കഴിയുന്നത്? എന്നാലും വിങ്ങിയ സ്വരത്തോടുകൂടി ചോദിക്കുന്ന മോനെ നിന്റെ അവസ്ഥ എന്താണ്? ആ പൊന്നുമകൻ വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള വചനബോധികയാണ്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ആ പൊന്നുമകൻ പറയുകയാണ്, എല്ലാം തകർന്നു എന്ന് തോന്നുന്ന നമുക്ക് തോന്നുന്ന സ്ഥലത്ത് നിന്നായിരിക്കും പടച്ച തമ്പുരാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം തകർന്നു കിടക്കുകയാണ് എന്ന് നമുക്കൊരു പക്ഷേ തോന്നിപ്പോകും. ആ പൊന്നുമകൻ പറയുന്നു, എന്നാൽ അല്ലാഹു ഇവിടെ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസിയെ നയിക്കുന്നതവന്റെ വിശ്വാസമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസി ഒരിക്കലും തളർന്നു പോകില്ല എന്നുള്ള ഒരു പ്രചോദനം നമുക്ക് ഈ നോമ്പിൽ കൂടി, വ്രതം ഒരു മാസക്കാലത്തെ വ്രതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ് ഈ വേനലിന്റെ ചൂട്. ഇതിനെയൊക്കെ ഇതിനെയൊക്കെ പ്രതിരോധിച്ച് മുമ്പോട്ട് വരാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞു എങ്കിൽ ഏത് സാഹചര്യത്തെയും ഒരു വിശ്വാസിക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ മെസ്സേജ് നമുക്കിതിൽ കൂടി മനസ്സിലാവുകയാണ്. ഇന്ന് പറ കാണുകയാണെങ്കിൽ നാളെ പരിശുദ്ധമായ പെരുന്നാളിന്റെ സുന്ദരമായ സുദിനം നമ്മൾ ഓരോരുത്തരേക്കും കടന്നു വരികയാണ്. ആ നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടുകൂടി കഴിയുകയാണ്. എല്ലാ നിലയിലുള്ള ഖൈറായ ഒരു തീരുമാനം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന വാക്കുകളോടുകൂടി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വലിയുള്ള കാസിമി ഉണ്ട്, പക്ഷേ നമുക്ക് കഴിഞ്ഞതിൽ പ്രസംഗിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷാഫി കാസിമിക്ക് ഒന്ന് വിടാം. ഷാഫി കാസിമി, നമ്മളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ വിശ്വാസികളെ, ഏറ്റവും ആദരണീയരായ മാധ്യമ പ്രവർത്തകരെ, മലാനിന്റെ പരിസമാപന ത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തീരുമാനം പ്രഖ്യാപിക്കപ്പെടും. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നത്, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിൻ്റെ ആശയവും അഭയവും പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായി കിടക്കുന്ന സമയം, അനുചരന്മാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു. രണ്ടാം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ നായകൻ മരണപ്പെട്ടു എന്ന് പറയുന്നവരെ തലയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തമായി
അലയുന്ന രംഗം, സർവരും മാനസികമായി തകർന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഒന്നാം ഖലീഫ പ്രവാചകന്റെ നിഴലായി താങ്ങായി തനലായി നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. അല്ലയോ സഹാബത്തെ, ഇൻ കുന്തും തഅബുദ്, ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്, ലോകത്തെ മുഴുവൻ ജനതയ്ക്കും നൽകുന്ന ഒരു സന്ദേശമാണ്. അല്ലയോ സഹാബത്തെ, നിങ്ങൾ മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലം ആരാധിച്ചിരുന്നത് എങ്കിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. ഫൈൻകുന്തും തഅബ്ദൂനല്ലാഹ ഫൈനല്ലാഹ ഹയ്യുല്ലാ യമൂത്, നിങ്ങൾ പ്രപഞ്ചനാഥനയായ പടച്ചതമ്പുരാനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവൻ ഹയ്യുല്ലാ യമൂത്, മരിക്കാതെ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ആ പരിസമാപനം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തോട് നൽകുന്ന ഒരു വലിയൊരു മെസ്സേജാണത്. മുസ്ലിം ലോകമേ, നിങ്ങൾ റമദാന് വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങിയത് എങ്കിൽ, റമദാന് വേണ്ടിയാണ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തതെങ്കിൽ, റമദാന് വേണ്ടിയാണ് നിങ്ങൾ നിസ്കരിച്ചത് എങ്കിൽ, റമദാന് വേണ്ടിയാണ് നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ, ഓക്കെ. അപ്പോ പൊന്നാനിയിൽ പിറകേണ്ടതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കത് ഉറപ്പിക്കാം. ഓക്കെ, തുടരും. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പിറകണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പാളയം ഇമാമിന്റെ പ്രഖ്യാപനമാണ്. അതോടൊപ്പം തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തുടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അടക്കമുള്ള ഇവിടെയുള്ള എല്ലാ ഇമാമുമാരുടെയും സംയുക്തമായിട്ടുള്ള തീരുമാനവും പ്രഖ്യാപനവുമാണ്. അല്ലാഹു തആല തന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഓക്കെ, ശംസുദ്ദീൻ ബന്നാനി രണ്ടു വാക്ക് പറയണോ വേണ്ടേ? വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ പേര് വിളിച്ചുകൊണ്ട് മാത്രം രണ്ടു വാക്ക് സംസാരിക്കുകയാണ്. പെരുന്നാൾ ആശംസകൾ അർപ്പിക്കും. നടന്നോട്ട് നടത്തുന്നു. അസ്സലാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹത്തായ ഈദുൽ ഫിത്തറിന്റെ ആയിരം ആയിരം ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുന്നു. അസ്സലാമു അലൈക്കും.